ഏതൊരു മുസ്ലിയാരുടെയും ഏതൊരു കിതാബോധിയ ആളുകളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുചോദ്യമായി നെഞ്ചുവിരിച്ച് തല ഉയർത്തി നിന്നിരുന്ന ഒരു കാലഘട്ടം ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ ഒരു ചരിത്രം മറന്നുകൊണ്ട് ഇതൊന്നുമല്ല ഇസ്ലാഹി പ്രസ്ഥാനമെന്നും ഇതൊന്നുമല്ല മുജാഹിദ് പ്രസ്ഥാനമെന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നും സിഹറും ഇറക്കലും കയറ്റലും ഒക്കെയാണ് എന്നുകൊണ്ട് വീണ്ടും ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാലും ഏത് ഇംഗ്ലീഷ് വാക്കുപയോഗിച്ച് സംഘടന ഉണ്ടാക്കിയാലും അതൊന്നും ഇവിടെ നടപ്പാക്കാൻ അതൊന്നും ഇവിടെ അനുവദിക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലേക്ക് ഇസ്ലാം അതിൻ്റെ പ്രവാചകന്റെ കാലഘട്ടത്തു തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ കാലഘട്ടത്തിൽ വന്ന വ്യാപാരികളിലൂടെ ഇസ്ലാമിക പ്രബോധകന്മാരിലൂടെ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ ഈ കൊച്ചു കേരളക്കരയിലേക്ക് അതിൻ്റെ തനതായ രീതിയിൽ ഏറ്റവും ശുദ്ധമായ രീതിയിൽ പ്രചരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നീട് ആ ആദർശത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ വന്നിട്ടുള്ള പ്രബോധകന്മാരുടെ ജീവിത രീതിയും ജീവിത ശൈലിയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഈ സത്യമതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ആ ഒരു ഒഴുക്ക് ചരിത്രം രേഖപ്പെടുത്തിയതാണ്. ആ വന്ന കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൂട്ടത്തിൽ അവരിൽ പലരും അവരുടെ പൂർവിക മതത്തിൻ്റെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും തൽക്കാലം കൂടെ കൂട്ടിയിട്ടാണ് ഈ മഹത്തായ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന് വിശദമായി പറയേണ്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ചര്യയും ഒത്തുവെച്ച് നോക്കി അഥവാ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ച് നോക്കി ഏതൊക്കെയാണ് ഇസ്ലാമെന്നും ഏതൊക്കെയല്ല ഇസ്ലാമെന്നും തിരിച്ചറിഞ്ഞ് വിഭേദിച്ചു കൊടുക്കേണ്ട ആളുകളായ പണ്ഡിതന്മാർ ആ ഒരു കടമ അക്കാലത്ത് നിർവഹിച്ചില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു പൗരോഹിത്യ ചൂഷണത്തിൻ്റെ ഭാഗമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രബോധനങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. കാരണം അവരുടെ നിലനിൽപ്പ് അതിന്മേലായിരുന്നു. കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൗരോഹിത്യത്തിന് തന്നെ ഇസ്ലാമിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം അന്ധവിശ്വാസങ്ങൾ കാലക്രമേണ ഇസ്ലാമിൻ്റെ ലേബലിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഷിയാ വിശ്വാസികളായ ആളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി തങ്ങന്മാരുടെയും ഒക്കെ കഥകൾ. അവരിലൂടെയൊക്കെ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മറ്റു മതങ്ങളിൽ നിന്നുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക തരം മതമായി ഇസ്ലാം മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റക്കൊറ്റക്കായിട്ട് ഉയർന്നു വന്ന പണ്ഡിതന്മാർ നവോത്ഥാന നായകന്മാർ ഈ കാണുന്നതുമൊന്നുമല്ല ഇസ്ലാം എന്ന് മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമൊക്കെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ അവർ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. നമുക്കറിയാം അക്തിത്വങ്ങൾ മുതലുള്ള ഒറ്റപ്പെട്ട ഓരോ ആളുകൾ അവരൊക്കെ ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളായി സമൂഹത്തിൻ്റെ പല മേഖലകളിൽ അവരെന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അതിനൊന്നും അതിനുമാത്രമുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം അത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള കുറേ പണ്ഡിതന്മാരെ കൂട്ടിച്ചേർത്ത് ഒരു പണ്ഡിത സഭയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരള മുസ്ലിം ഐക്യസംഘവും അതുപോലെയുള്ള സംഘടനാ സെറ്റപ്പുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് അതിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് ആ കാലത്തെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയായിരുന്നു. വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ തിരിച്ചറിവായിരുന്നു.
അങ്ങനെ ഒരു സംഘടന വേണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രഗത്ഭരായ അക്കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരെയും മുസ്ലിയാക്കന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി നടത്തിയ ഒരു ചർച്ചയെക്കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ആ ഒരു ചർച്ചയിൽ വെച്ച് ഒരു മുസ്ലിയാർ ചോദിച്ചു, അത്രേ എന്താണ് സംഘടന രൂപീകരിക്കുന്നതിനുള്ള തെളിവ്, ദലീലെവിടെ എന്ന് ചോദിച്ചു എന്നാണ്. ആ സമയത്ത് ഇവിടെ ഇ കെ അമ്മൂട്ടി സാഹിബ് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇ കെ മൗലവി അതിന് മറുപടിയായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് അതിൻ്റെ മറുപടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ മുസ്ലിയാർ പറഞ്ഞത്, ഇത് ഖുർആനിലെ ആയത്താണ്, ഞാൻ ചോദിച്ചത് തെളിവാണ്, ദലീലാണ് എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനോ തെളിയിക്കാനോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ തെളിവായി സ്വീകരിക്കാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ കാലഘട്ടങ്ങൾക്ക് ശേഷം ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായും കൃത്യമായും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ആ തെളിവ് പോരാ എന്ന് പറയുന്ന ഒരു സമുദായം, ഒരു കൂട്ടർ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വിലാസത്തിൽ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന, നമ്മളൊക്കെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ അവർക്ക് പോരാ. വിശുദ്ധ ഖുർആനിൽ പറയുന്നതൊന്നും അവർ കാര്യമാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായ ഖുർആൻ നിഷേധത്തിലേക്കാണ് എന്നുള്ള സത്യം, എന്നുള്ള കാര്യം വളരെ ഗുണകാംക്ഷാപൂർവം, വളരെ സ്നേഹത്തോടുകൂടി ഈ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ദൗത്യം കാലം തേടുന്ന ഇസ്ലാ എന്ന ക്യാമ്പയിനിലൂടെ ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ കുറച്ച് കാലം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ സമുദായത്തിൽ നിലനിന്ന അബദ്ധങ്ങളും അപകടങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്കറിയാം. കാളിയും ഒടിയനും കൂളിയും ജിന്നും ശൈത്താൻ കൂക്കുമൊക്കെ ആയിട്ട് അങ്ങനെ നടന്നിരുന്നൊരു കാലഘട്ടം. ഇവിടെയുള്ള പൂർവികരായ പ്രായം ചെന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഓരോ ഗ്രാമത്തിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ശൈത്താൻ കൂക്ക് തുടങ്ങും. അതിൻ്റെ തുടർച്ചയായി അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ നിന്ന് അങ്ങനെ അതൊരു തുടർച്ചയായി മഗ്രിബിന് ശേഷമൊക്കെ മുഴങ്ങിക്കെട്ടിരുന്ന കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ ഈ പ്രായം ചെന്ന ആളുകൾക്ക് പരിചയമുണ്ടാവും, അവർക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ജനതയെ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് എല്ലാ വേണ്ടാത്തരങ്ങളിലും പെട്ടുപോയ ഇരുണ്ട കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ജനതയെ സാവധാനം എന്താണ് ഇസ്ലാമെന്നും ആദർശമെന്നും പഠിപ്പിച്ചു കൊടുത്ത് ക്രമേണ അവരെ ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. നമുക്കറിയാം, പല കാര്യങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പോയത് കറണ്ട് വന്നപ്പോഴാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള കറണ്ട് ആ കറണ്ടല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അഥവാ ഇസ്ലാമിൻ്റെ ശുദ്ധമായ ആദർശത്തിൻ്റെ കറണ്ട് വന്നപ്പോഴാണ്, അഥവാ ആ വെളിച്ചം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കുറ്റിയറ്റുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളും ഇത്തരം കാര്യങ്ങളും അസ്മാവിൻ്റെ പണികളുമൊക്കെ ചെയ്തിരുന്ന, ജിന്നിറക്കലും ജിന്നു കയറ്റലും ഒക്കെ നടത്തിയിരുന്ന ആളുകൾ വളരെ സ്വകാര്യത്തിലായിരുന്നു പിന്നീട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നിർഭയത്വമുള്ള ഒരു സമുദായത്തെ, നിർഭയത്വമുള്ള ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു പേടിയുമില്ലായിരുന്നു അവർക്ക്, അള്ളാഹുവിനെ മാത്രമായിരുന്നു ഭയമുണ്ടായിരുന്നത്. കേവലം എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച മുട്ടയെ അവർ പേടിച്ചിരുന്നില്ല, തേങ്ങാത്തൊണ്ടിനെ പേടിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശക്തിയുക്തം എതിർക്കാൻ പാണ്ഡിത്യം ആവശ്യമായിരുന്നില്ല. കേരളത്തിലെ ഓരോ പള്ളികളിലെയും മഹല്ലുകളിലെയും ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ മതിയായിരുന്നു ഏതൊരു മുസ്ലിയാരുടെയും ഏതൊരു കിതാബോധി ആളുകളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുചോദ്യമായി നെഞ്ചുവിരിച്ച് തല ഉയർത്തി നിന്നിരുന്നൊരു കാലഘട്ടം ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട്.
ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ ഒരു ചരിത്രം മറന്നുകൊണ്ട് ഇതൊന്നുമല്ല ഇസ്രായി പ്രസ്ഥാനമെന്നും ഇതൊന്നുമല്ല മുജാഹിദ് പ്രസ്ഥാനമെന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നും സിഹറും ഇറക്കലും കയറ്റലും ഒക്കെയാണ് എന്നുകൊണ്ട് വീണ്ടും ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാലും ഏത് ഇംഗ്ലീഷ് വാക്കുപയോഗിച്ച് സംഘടന ഉണ്ടാക്കിയാലും അതൊന്നും ഇവിടെ നടപ്പാക്കാൻ അതൊന്നും ഇവിടെ അനുവദിക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായി ഓരോ വിഷയത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നില്ല. നമുക്കറിയാം ഈ പരപ്പനങ്ങാടിയുടെ മണ്ണ് എം സി സി സഹോദരന്മാരുടെ മണ്ണാണ്, അവറാൻ മോലയുടെ മകൻ മണ്ണാണ്. ഇവിടെ അവറാൻ മോലയുടെ മകൻ ഇരിക്കുന്നുണ്ട്. ഈ അവറാൻ മോലവി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ നടത്തിയ നവോത്ഥാന സംരംഭങ്ങൾ ചരിത്രമാണ്. ഈ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് തീരപ്രദേശത്തൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ കുത്തുബകളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ നേർക്ക് നേരെയുള്ള സംവേദനങ്ങളിലൂടെ എത്രയോ ആളുകൾക്ക് തൗഹീദിന്റെ വെളിച്ചമെത്തിയ അവറാൻ മോലൈ പ്രവർത്തിച്ച ഒരു നാടാണ് പരപ്പനങ്ങാടി. എം സി സി സഹോദരന്മാരെ നമുക്കറിയാം, ഇവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ അവരുടെ പാണ്ഡിത്യവും സമയവും ജീവിതവും ഒക്കെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ട് ഇതൊക്കെ മാറ്റിമറിച്ച് അവരുടെയൊക്കെ പേരക്കുട്ടികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന കുറെ ആളുകൾ ഇതൊക്കെ തിരിച്ചു നടത്താൻ എല്ലാ നവോത്ഥാനങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഈ പാവപ്പെട്ട ജനതയെ രക്ഷപ്പെടുത്തണം. അത് വലിയൊരു ദൗത്യമാണ്. നമുക്കറിയാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പല ആദർശങ്ങളിലേക്കും കടന്നു കയറിയ കുറേ പൗരോഹിത്യത്തിനെതിരെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അവരതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൂടെയുണ്ടായിരുന്ന, നമ്മോടടുത്തിരുന്ന, ഒരു കാലത്ത് തൗഹീദിന്റെ വെളിച്ചം കൃത്യമായി നേർക്ക് നേരെ മനസ്സിലാക്കിയിരുന്ന ഒരു സമൂഹമാണ്. അവരോട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, അവരോട് നമുക്ക് കൂടുതൽ സ്നേഹമുണ്ട്, അവരോട് നമുക്ക് കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെയും ഒക്കെ പേരിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടി വെച്ചിട്ടുള്ളത്. അവരുടെ സംശയങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ചിന്താരീതികളും ചിന്താഗതികളിലുമൊക്കെ വന്നുപോയിട്ടുള്ള തെറ്റുകളുമൊക്കെ തിരുത്താനുള്ള ഒരു അവസരം. ഇവിടെ പ്രമാണബദ്ധമായി കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഡോക്ടർ ജാബിർ അമാനിയും അതുപോലെ തന്നെ അലിമദനി മറയൂരും അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും മൻസൂർ അലിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് എം ടി മനാഫ് മാഷും ഇവിടെ എത്തും. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ, വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന മനസ്സോടുകൂടി, തുറന്ന ബുദ്ധിയോടുകൂടി, മറ്റ് മുൻധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേൾക്കണമെന്നും കേട്ടിട്ട് സത്യമാണ് എങ്കിൽ അത് ഉൾക്കൊള്ളണമെന്നും പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.